ഹായോട് ഇന്ന് ഞാൻ നേന്ത്രപ്പഴം കൊണ്ട് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബനാന ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിനായി ഞാൻ എടുത്തത് രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ മുറിച്ചെടുത്തത്, ഒരു പിടി തേങ്ങ, കാഷു കിസ്മിസ്, അവിൽ, ഏലക്ക പൊടിച്ചെടുത്തത്, മധുരത്തിനാവശ്യമായ പഞ്ചസാര. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിന് നെയ്യ് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ നമുക്ക് നൽകുക. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് മുറുക്കി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂവും കിസ്മിസും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കാം. നന്നായി ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സാക്കുക. ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അവിൽ കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സാക്കിയെടുക്കാം. അവിൽ ചേർത്താൽ മാത്രമേ നമുക്കിത് നല്ല ബോൾസുകളാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ള ബാറ്ററും ബ്രെഡ് ക്രംസും കൂടി തയ്യാറാക്കാം. ഇവിടെ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഒരു നുള്ളുപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തിക്നെസ് ആവശ്യമാണ് ഇതിന്. കയ്യിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഈ മിക്സിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കാം. ഇത് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ മുഴുവൻ മിക്സും നമുക്ക് ബോളുകളാക്കി മാറ്റാം. ഇത് നേന്ത്രപ്പഴമുണ്ടെങ്കിൽ റമദാനിനൊക്കെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഇതുപോലെ മുഴുവൻ മിക്സും ബോളുകളാക്കി മാറ്റാം. ഒരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. നന്നായി ചുവന്ന് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ബനാന ബോൾസ് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.